ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടേസ്റ്റ് ഓഫ് മലബാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ദം ബിരിയാണിയാണ്. ഓക്കെ, കോഴിക്കോടൻ സ്പെഷ്യൽ ആണ് മട്ടൻ ദം ബിരിയാണി. ഓക്കെ, അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഈ ടേബിളിൽ ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടതും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ 1 കിലോ മട്ടൻ നല്ല മീഡിയം സൈസായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സൈസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മട്ടൻ. പിന്നെ ഒരു 10-12 പച്ചമുളക്, 12 പച്ചമുളക് നല്ലതായിട്ട് മിക്സിയിൽ വെച്ച് ക്രഷ് ചെയ്തെടുത്താണ്. 2 കഷ്ണം ഇഞ്ചി, ഒരു 2 സൈസ് മറ്റേ നമ്മളെ അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ, 2 സൈസ് 2 വെളുത്തുള്ളി, അത് മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചാണ്. അതേപോലെ പുതിന മല്ലിയില കുറച്ച് ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്ത് വെച്ചാണ്. 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1 കിലോ ഉള്ളി മീഡിയം ഒരു സ്ലൈസ് ചെയ്ത് വെച്ചാണ്, 1 കിലോ ഉള്ളി. പിന്നെ ഒരു 300 ഗ്രാം തക്കാളി, അത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ ഒരു ലെമൻ്റെ ജ്യൂസ് നന്നായി സ്ക്യൂസ് ചെയ്ത് വെച്ച ലെമൺ ജ്യൂസ്. പിന്നെ ബിരിയാണി മസാല, ഇത് ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കി ബിരിയാണി മസാലയാണ്, പുറത്തുനിന്ന് മേടിച്ചു വന്നില്ല ഈ ഒരു ബിരിയാണി മസാല. പിന്നെ RKG നെയ്യ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ സവാള ഞാൻ ചോറിലേക്ക് വേണ്ടി റൈസിലേക്ക് വേണ്ടി ആക്കി വെച്ചാണ്, നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മിക്സിങ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ബിരിയാണിയുടെ മസാല മിക്സ് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പം മട്ടൺ എടുത്തിട്ട് നല്ലൊരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഇട്ടു മട്ടൺ. ഓക്കെ, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ടു, പിന്നെ തക്കാളി ഇടുന്നു, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പച്ചമുളക്, ഇത് അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, പുതിന മല്ലിയില, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ആക്കി വെച്ച ബിരിയാണി മസാല കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ RKG നെയ്യ്, കുറച്ച് ഓയിൽ, പിന്നെ ചെറുനാരങ്ങ നീര് ആക്കി വെച്ച അതും കൊണ്ട് ഇടും. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ നമ്മളിവിടെ മിക്സിങ് ബിരിയാണിയുടെ മസാല എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു 10-15 മിനിറ്റോളം നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് അരിയുടെ പരിപാടിയിലേക്കാണ് പോകുന്നത്. അപ്പം അരി ഞാനൊരു ഞങ്ങൾ 5 പേർക്കുള്ളത് ഒരു 6 ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിൽ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് നമുക്ക് അരി, ഇനി ആദ്യം ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അതിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് ഒരു ഇതെടുത്തിട്ട് അതിലോട്ട് കുറച്ച് RKG നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ഏലക്കായ, പിന്നെ കറാമ്പു, പിന്നെ പട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇതിൻ്റെ ലീഫ് കുറച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏലക്കായ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇടാൻ തോന്നുന്നുണ്ട്, 2 ഏലക്കായും കൂടെ ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ കഴുകി വെച്ച അരി ഇടുന്നുണ്ട്. ഇത് 6 ഗ്ലാസ് അരി, ഞങ്ങൾ പകുതി വേവിലാണ് ഇത് എടുക്കുന്നത്. അപ്പം നോർമലി 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പകുതി വേവിൽ എടുക്കുന്നതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അരി ഒന്ന് 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 ജസ്റ്റ് ഒന്ന് ചൂടാവണം. ഓക്കെ, ഇപ്പോൾ അരി ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് അരി ചൂടാക്കി എടുക്കേണ്ടത്. ഓക്കെ, അരി ഒന്ന് ചെറിയ ഇങ്ങനെ പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കും.
അരിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അതിലോട്ട് നമ്മൾ ആക്കി വെച്ച വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് പകുതി വേവിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അരി ഞാൻ ചൂടാ വെള്ളം ഞാൻ ഇവിടെ ചൂടാക്കി വെച്ച വെള്ളമാണ്. ചൂടാക്കിയ വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പാകത്തിന് ഉപ്പ് കൂട്ടണം. നമ്മൾ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വെള്ളത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടാൽ മതി. അതിനുശേഷം ഞാൻ വേറൊരു സ്പെഷ്യൽ ഒരു സംഭവമുണ്ട്. ഇത് ഉപ്പ് നോക്കണം, എന്നിട്ട് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ ഉപ്പ് മതി നോക്കിയാൽ മതി കേട്ടോ. വെള്ളത്തിന് ഉപ്പ് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ച തക്കാളി, ഇത് നമ്മളൊരു സ്പെഷ്യൽ സംഭവമാണ്, അത് നമ്മളൊന്ന് വെറുതെ ഇങ്ങനെ അതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ റൈസ് നോക്കാം, റൈസ് എങ്ങനെയായി നോക്കാം. ഓ നോട്ടെ, റൈസിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. റൈസ് ശരിക്കും ഒരു ഹാഫ് വെന്തിട്ടുണ്ട്, റൈസ് ശരിക്കും ഒരു ഹാഫായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, റൈസ് എല്ലാം ശരിക്കും ഒരു ഹാഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓഫ് ചെയ്യാം, എന്നിട്ട് എടുക്കാം. ഓക്കെ, അതിൻ്റെ അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. അപ്പം നമ്മളടുത്ത ദം ഇടാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇതാണ് നമ്മളെ നേരത്തെ ആക്കി വെച്ച മട്ടൻ. ഞാൻ പറഞ്ഞില്ല ഒരു 15 മിനിറ്റോളം ആക്കി വെക്കാൻ, അത് 15 മിനിറ്റ് ആക്കി വെച്ചാണ്. എന്നിട്ട് ഇതാണ് നമ്മളെ കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ ദം ബിരിയാണി. അപ്പം അതിൻ്റെ ദമ്മിലോട്ട് നമ്മൾ വരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഹാഫ് ബോയിൽ ഹാഫ് വേവിച്ച് വെച്ച റൈസ് നമ്മൾ ഇതിലോട്ട് ഇടുകയാണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ലെയർ ഇടാണ്. അപ്പോൾ ഇത് ഇടുമ്പം നമ്മൾ കുറച്ച് നമ്മളെ ബിരിയാണി മസാല കുറച്ചൊന്ന് ഇതിൽ വിതറി കൊടുക്കാം. അതേപോലെ ഇത് ഇപ്പോൾ പാലും മഞ്ഞളും ആക്കി വെച്ചാണ്, അതും ഒന്ന് ഇതിലോട്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ കുറച്ച് പുതിന മല്ലിയില ഞാൻ കട്ട് ചെയ്ത് വെച്ചാണ്, അതും ഒന്ന് ആക്കിയിട്ട് ടുത്ത. അപ്പം നമ്മളെ റൈസ് മൊത്തം ഇട്ടു, അത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് അധികം അമർത്തണം, കുറച്ചൊന്ന് ഇതായിട്ട് അമർത്തിയിട്ട് അതിലൂടെ നമ്മൾ ഇത് ഉള്ളി, നേരത്തെ ഇത് ഞാൻ പൊരിച്ച് വെച്ച ഉള്ളിയാണ്, അതും പിന്നെ മറ്റേ കുറച്ച് ബാക്കിയുള്ള പുതിന മല്ലിയില അതുകൂടെ ഇതിടുന്നു. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഓക്കെ അതും ഇട്ടിട്ട് കുറച്ച് കുറച്ചൊന്ന് ഇതും കൂടെ ഒന്ന് സ്പ്രേ ചെയ്യാം. ഓക്കെ, നമ്മളെ സംഭവം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഗ്യാസിലോട് വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റോളം ഇത് വേവിക്കാം. ഓക്കെ, വേവിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവി വരും. എന്താ പറയുക, ഇത് വെന്ത് കഴിയുമ്പോൾ ഒരു ആവി വരും അതിൽ നിന്നുള്ള. ഓക്കെ, എന്നിട്ടാണ് അതിനുശേഷമാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കണ്ടില്ല ഒരു അത് വെന്തിട്ട് അതിൽ നിന്ന് ആവി വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിനി ദമ്മിൻ്റെ പ്രോസസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെ ദമ്മിടാൻ വേണ്ടി പോകും. അപ്പോൾ ഇതാണ് നമ്മൾ ദമ്മിടുന്നത്. ഓക്കെ, ഇത് ഞാൻ മൈദയും വെള്ളവും ഒഴിച്ചിട്ട് മിക്സാക്കിയ സംഭവമാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഞാനിപ്പോൾ മൈദ വെച്ചിട്ടാണ് ദമ്മിടുന്നത്. മൈദ നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മൈദ ഒരു ഇതാക്കി വെച്ചതാണ്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ദമ്മ് ഇവിടെ നന്നായി പ്രസ്സാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂറോളം നമ്മൾ അടച്ചു വെക്കണം. ഓക്കെ, എന്നിട്ട് കുറച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും കുറച്ച് വെള്ളം നിറച്ചിട്ടൊരു പാത്രമോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു വെള്ളം നിറച്ചിട്ടുള്ള ഒരു പാത്രം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിത് വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ദമ്മ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നോക്കാം ഇതെന്താവുന്നുള്ളത്. അപ്പം നമ്മൾ ദമ്മ് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഓ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മളിനി റൈസ് ഇതിൽ മാറ്റണം. അപ്പോൾ നമ്മൾ റൈസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മട്ടൺ ഒന്ന് നോക്കാം, നമുക്ക് എങ്ങനെ ആയിട്ടുണ്ടെന്ന്. ഓക്കെ, നല്ല മട്ടണൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനിത് പ്ലേറ്റിലോട്ട് വിളമ്പാം. അതിനി പ്ലേറ്റിലോട്ട് വിളമ്പി വെക്കാം. ഇതിപ്പോൾ ദമ്മിട്ടപ്പോഴേ റൈസൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ മട്ടൺ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.